അടുത്ത ദിവസം രാവിലെ ലാഞ്ചാൻ ഉറക്കമുണർന്നു. വെയിങ് അടുത്തു തന്നെ ഉണ്ടായിരുന്നു. ഓ, രാവിലെ 5 മണിയായോ എന്ന് വെയിങ് ചോദിച്ചു. ലാഞ്ചാൻ നോക്കിയപ്പോൾ നെറ്റിയിൽ റിബൺ ഉണ്ട്. നിനക്ക് അതില്ലെങ്കിൽ പറ്റില്ല എന്നറിയാം, അതുകൊണ്ടാണ് ഞാനത് കെട്ടിത്തന്നത്. ഞാൻ കുളത്തിന്റെ അടിയിലേക്ക് നീന്തിപ്പോയി നോക്കി. ആ രാക്ഷസൻ ബുദ്ധിമാനാണ്, പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും. ജാൻചാൻ കണ്ടുപിടിച്ച വഴിയും രാക്ഷസൻ അടച്ചു. ഈ മുറിവുകളും വെച്ചുകൊണ്ട് നീ വെള്ളത്തിലിറങ്ങരുത് എന്ന് ലാഞ്ചാൻ പറഞ്ഞു. ഞാനത്ര തൊട്ടാൽ വാടിയൊന്നുമല്ല. വെന്നിങ് തന്ന മരുന്നുകൾ ഫലിക്കുന്നുണ്ടോ? ഉണ്ട് എന്ന് ലാഞ്ചാൻ തലകുലുക്കി. ജാൻചാൻ പോയിട്ട് കുറേ സമയമായി. അവൻ സഹായം കണ്ടെത്തി തിരിച്ചെത്താൻ ഇനിയും എത്ര സമയമെടുക്കുമെന്ന് അറിയില്ല. ഈ രാക്ഷസനെ നമ്മൾ കീഴ്പ്പെടുത്തണം. ലാഞ്ചാൻ ചോദിച്ചു, ഈ രാക്ഷസൻ എന്തിനെപ്പോലെയാണ് ഇരിക്കുന്നത് എന്നാണ് നിനക്ക് തോന്നുന്നത്? ഒരു ആമ, വലിയ ആമ എന്ന് വെയിങ് പറഞ്ഞു. പുരാണങ്ങളിൽ ഇതുപോലുള്ള ജീവിയെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് ലാഞ്ചാൻ പറഞ്ഞു. ആ ജീവി ഷ്വാംവു അല്ലേ? ഷ്വാമിങ് എന്നും വിളിക്കപ്പെടുന്ന ഷ്വാംവു, ആമയും പാമ്പും ചേർന്നതുപോലെയുള്ള വെള്ളത്തിൽ വസിക്കുന്ന ചിരഞ്ജീവി. ഇങ്ങനെയുള്ള ദംഷ്ട്രകളുള്ള ജീവികൾ പുരാണങ്ങളിൽ ഉണ്ടാകുമോ? ഇത് മനുഷ്യരെയും തിന്നും. ഭാവനയും യാഥാർത്ഥ്യവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇത് ശരിക്കുള്ള ഷ്വാംവു അല്ല, ഒരു വ്യാജ ഷ്വാംവുയെക്കുറിച്ച് ഞാൻ കേട്ടിരുന്നു. ഈ രാക്ഷസനും അതുപോലെയുള്ളതാണ്. നിനക്ക് ഓർമ്മയുണ്ടോ? ലാനി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഘാതകൻ ഷ്വാംവു, ഷ്വേ ചെങ്ഹായ് നിയന്ത്രിച്ചിരുന്ന രാക്ഷസ ആമയായ ഘാതകൻ ഷ്വാംവുവെക്കുറിച്ച് ലാനി പറഞ്ഞത് വെയിങ് ഓർത്തു. നമ്മൾ ഇന്ന് ഇതിനെ കൊന്നാൽ എല്ലാവരും നമ്മുടെ ധീരതയെ പ്രകീർത്തിക്കും. ഈ രാക്ഷസന്റെ കൈകൊണ്ട് മരിച്ചാൽ 10,000 വർഷങ്ങളായി ജീവിക്കുന്ന രാക്ഷസനോട് പൊരുതി വധിക്കപ്പെട്ടു എന്ന് ജനങ്ങൾ പറയും അല്ലേ? എന്ന് വെയിങ് ചോദിച്ചു. അവർ അവിടെയുണ്ടായിരുന്ന എല്ലാ അമ്പുകളും വില്ലുകളും ശേഖരിച്ചു. ലാഞ്ചാൻ എല്ലാ അമ്പുകളിലെയും ഞാണുകൾ അഴിച്ചെടുത്തു. വെയിങ് 4-5 അമ്പുകളുള്ള കുറെ ചെറിയ കെട്ടുകൾ ഉണ്ടാക്കി. ഞാണുകളെല്ലാം ചേർത്ത് ലാഞ്ചാൻ ഒരു വലിയ കയറുണ്ടാക്കി. ആ കയറിന്റെ അറ്റത്ത് ഒരു അമ്പ് കെട്ടി. നിന്റെ കാലിലെ മുറിവുകൾ കാരണം നിനക്ക് ആത്മീയ ശക്തി കുറവാണ്, അതുകൊണ്ട് ഞാൻ ആമയുടെ അകത്തേക്ക് പോകാം എന്ന് വെയിങ് പറഞ്ഞു. ലാഞ്ചാൻ ഒരു മന്ത്രം പ്രയോഗിച്ചു. അതുപയോഗിച്ച് അവർക്ക് പരസ്പരം മനസ്സ് വായിക്കാൻ കഴിയും. അകത്തേക്ക് പോയ വെയിങ് പറഞ്ഞു, ഈ ഷുവൻമുവിന്റെ തോടിന് നല്ല ബലമുണ്ട്. ഒരു കോട്ട പോലുണ്ട് ഇതിനകത്ത്. ഇത് തകർക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത്ര ഉറപ്പുള്ള പുറന്തോടാണെങ്കിൽ അകത്തുള്ള ശരീരം ദുർബലമായിരിക്കും. ഇതിനെ ഇതിന്റെ പുറന്തോടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നാൽ കൊല്ലാൻ എളുപ്പമായിരിക്കും. ഞാൻ ഇതിനെ പുറത്തെത്തിച്ചാൽ നിന്റെ ഞാൻ ഉപയോഗിച്ച് ഇതിനെ പുറത്തുനിന്നും വധിക്കണം. ഞാൻ അമ്പുകൾ ഉപയോഗിച്ച് അകത്തുനിന്നും വധിക്കാം. ഈ രാക്ഷസനാണോ നമ്മളാണോ ആദ്യം മരിക്കുന്നത് എന്ന് നോക്കാം എന്ന് വെയിങ് മനസ്സിൽ പറഞ്ഞു. സൂക്ഷിക്കണം എന്ന് ലാഞ്ചാനും മനസ്സിൽ പറഞ്ഞു. നീ പുറത്തുനിന്നത് നന്നായി, ഇവിടുത്തെ ദുർഗന്ധം കൊണ്ട് തന്നെ ബോധം കിട്ടുപോകും. അകത്ത് വെയിങ് മനുഷ്യരുടെ ശവശരീരങ്ങൾ കാണുന്നു. ലാഞ്ചാൻ, ഈ അസുരൻ മനുഷ്യ ശരീരങ്ങൾ ഭക്ഷിക്കുക മാത്രമല്ല അവരുടെ ആത്മീയ ശക്തിയും ആകിരണം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിൽ പറഞ്ഞു. ഇൻ ലോഹത്തെ പോലെ എന്ന് ലാഞ്ചാൻ പറഞ്ഞു. പിറകോട്ട് നടന്ന വെയ്വൂഷന്റെ കാൽ എന്തോ ഒന്നിൽ തട്ടി. അത് ആ ആമയുടെ ശരീരത്തിൽ തറച്ചിരുന്ന ഒരു വാളാണ്. വെയിങ് അത് പിടിച്ചു. അപ്പോൾ വെയിങ്ങിന്റെ കാതുകളിൽ 1,000 മനുഷ്യരുടെ ഉറക്കെയുള്ള നിലവിളികൾ കേട്ടു. ലാഞ്ചാനും വെയിങ്ങിലൂടെ അത് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഈ വാളാണ് ഈ അസുരനെ ഇവിടെ തളച്ചിട്ടത് എന്ന് വെയിങ് പറഞ്ഞു. ആ അസുരൻ തന്റെ തല തോടിനുള്ളിലേക്കിട്ട് വെയിങ്ങിനെ ആക്രമിക്കാനായി അടുത്തു. വെയിങ്ങിന്റെ കണ്ണുകളിലൂടെ ലാഞ്ചാനും അത് കാണുന്നു. വെയിങ് ആ വാൾ അസുരന്റെ ശരീരത്തിൽ നിന്നും ഊരിയെടുത്തു. എന്നിട്ട് അത് ആ ആമയുടെ താടിയിൽ കുത്തിക്കയറ്റി. വേദന കൊണ്ട് ആമ തല പുറത്തേക്കെടുത്തു. വാളിൽ പിടിച്ചിരുന്ന വെയിങ്ങും പുറത്തു വന്നു. ലാഞ്ചാൻ എന്ന് അവൻ ഉറക്കെ വിളിച്ചു. ലാഞ്ചാൻ ഞാണുകൊണ്ടുണ്ടാക്കിയ കയറ് സർവ്വശക്തിയും എടുത്ത് ആമയുടെ നേർക്കെറിഞ്ഞു. കയറിന്റെ അറ്റത്തുണ്ടായിരുന്ന അമ്പ് ആമയുടെ കഴുത്തിൽ തുളച്ചു കയറി. കയറിന്റെ മറ്റേ അറ്റം ലാഞ്ചാന്റെ കയ്യിലുണ്ട്. ലാഞ്ചാൻ ആമയുടെ കഴുത്തിൽ ആ കയറ് കൊണ്ട് പല ചുറ്റുകൾ ഉണ്ടാക്കി വലിഞ്ഞു മുറുക്കി. ആമ വേദന കൊണ്ട് പുളയുന്നു. വെയിങ് ആ വാളിൽ തൂങ്ങിക്കിടക്കുകയാണ്. പെട്ടെന്ന് വീണ്ടും വെയിങ് ആ നിലവിളികൾ കേൾക്കുന്നു. വാളിൽ നിന്നും തിന്മ ഊർജം പ്രവഹിക്കാൻ തുടങ്ങി. വെയിങ്ങിന്റെ മനസ്സിൽ അത് പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ലാഞ്ചാൻ ഇതറിയാൻ സാധിക്കുന്നുണ്ട്. ലാഞ്ചാൻ ആ കുരുക്ക് കൂടുതൽ ശക്തിയായി വലിച്ചു മുറുക്കി. കണ്ണു തുറന്ന് വെയിങ്ങിന്റെ ഭാവം തന്നെ മാറി. വെയിങ്ങിന്റെ ശരീരത്തിൽ എല്ലായിടത്തു നിന്നും തിന്മ ഊർജം പ്രവഹിക്കുന്നുണ്ട്. ഉള്ളിലൂടെ പ്രവഹിക്കുന്ന ഊർജം ഉപയോഗിച്ച് വെയിങ് അവിടെയുണ്ടായിരുന്ന അമ്പുകളെല്ലാം ആമയുടെ കഴുത്തിൽ തറച്ചു കയറ്റി. ലാഞ്ചാൻ സർവ്വശക്തിയും ഉപയോഗിച്ച് ആ കയർ വലിച്ചു. ആ ആമ ചത്ത് വെള്ളത്തിനടിയിലേക്ക് പോയി. വെയിങ്ങും വെള്ളത്തിലേക്ക് തെറിച്ചു വീണു. ലാഞ്ചാൻ ഓടിപ്പോയി വെയിങ്ങിനെ കരയിലേക്ക് കയറ്റി. ഈ സമയം വെൻ റോഹാൻ മനുഷ്യപ്പാവകളുടെ സൈന്യത്തെ കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വെൻ ചാവോ അവിടെ വന്ന് അച്ഛനോട് പറഞ്ഞു, നമ്മൾ ഇപ്പോൾ കൂടുതൽ ശക്തരാണ്. എത്രയും പെട്ടെന്ന് എല്ലാ വംശങ്ങളെയും നമ്മുടെ കീഴിൽ കൊണ്ടുവരാൻ കഴിയും. വെൻ റോഹാൻ പറഞ്ഞു,
വെൻഷുവിനോട് ഷുയാങ്ങിനെ കണ്ടുപിടിക്കാൻ പറയണം. വെൻചാവ് ചോദിച്ചു, നമ്മുടെ കയ്യിൽ 3 ഇൻലോഹ ഭാഗങ്ങളില്ലേ? നാലാമത്തേത് കിട്ടിയില്ലെങ്കിലും നമ്മൾ ശക്തരല്ലേ? നാലാമത്തേതും കൂടെ കിട്ടാതെ ഈ മനുഷ്യപ്പാവകളെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് വെൻ റോഹാൻ പറഞ്ഞു. വെൻ ചാവു പറഞ്ഞു, മനസ്സിലായി. നാലാമത്തെ ഭാഗം ഉപയോഗിച്ച് മനുഷ്യപ്പാവകളെ സൃഷ്ടിച്ചാൽ നമുക്ക് അവനെ എതിർക്കാൻ കഴിയില്ല. ഞാൻ അവനെ കണ്ടെത്താം എന്ന് പറഞ്ഞ് വെൻ ചാവു അവിടെ നിന്നും പോയി. ഗുഹയിൽ വേയിങ്ങിന്റെ വായിൽ നിന്നും രക്തം വരുന്നു. അത് ചത്തോ എന്ന് വേയിങ് ചോദിച്ചു. ചത്തു എന്ന് ലാഞ്ചാൻ പറഞ്ഞു. ശരിക്കും ചത്തോ എന്നവൻ ചോദിച്ചു. ചത്തു എന്ന് ലാഞ്ചാൻ മറുപടി പറഞ്ഞു. എന്റെ ചെവികളിൽ മുഴങ്ങിക്കേട്ട നിലവിളികൾ എന്നെ ബോധരഹിതനാക്കി. ഞാൻ സ്വപ്നം കാണുകയായിരുന്നോ എന്ന് വേയിങ് ചോദിച്ചു. അല്ല എന്ന് ലാഞ്ചാൻ പറഞ്ഞു. ലാൻ വംശത്തിന്റെ പിന്തുടർച്ചാവകാശിയെ ഇങ്ങനെ പരിഭ്രമിച്ച് കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊരു ചിരിയോടെ വേവുഷൻ പറഞ്ഞു. ഞാൻ രക്ഷപ്പെടില്ല എന്നാണ് വിചാരിച്ചത്. വേയിങ് എന്തൊക്കെയോ പറയുകയാണ് എന്ന് കണ്ട് ലാഞ്ചാൻ അവന്റെ നെറ്റിയിൽ തൊട്ടുനോക്കി. അവന് നല്ല പനിയുണ്ടായിരുന്നു. വേയിങ്ങിന് ലാഞ്ചാൻ തന്റെ ആത്മീയ ശക്തി പകർന്നുകൊടുത്തു. വേയിങ് പറഞ്ഞു, എന്തൊരു വിരസതയാണിവിടെ. ജാൻചങ് എന്താ വരാത്തത്? ലാഞ്ചാൻ, എനിക്കൊരു പാട്ട് പാടിത്തരുമോ? ലാഞ്ചാൻ ഒരു പാട്ട് മൂളാൻ തുടങ്ങി. അപ്പോഴേക്കും വേയിങ് അർദ്ധബോധാവസ്ഥയിലായിരുന്നു. പാട്ട് മൂളുമ്പോൾ ലാഞ്ചാന്റെ മനസ്സിൽ വേയിങ്ങിനെ ആദ്യമായി കണ്ടതു മുതലുള്ള കാര്യങ്ങൾ ഓടി വന്നു. നല്ല പാട്ട്. ലാഞ്ചാൻ, ഈ പാട്ടിന്റെ പേരെന്താണ് എന്ന് വേയിങ് ചോദിച്ചു. ലാഞ്ചാൻ ആ പാട്ടിന്റെ പേര് പറയുമ്പോഴേക്കും വേയിങ് ബോധരഹിതനായി. ബോധം തിരിച്ചു കിട്ടുമ്പോൾ വേവുഷൻ ഗുഹയിലായിരുന്നില്ല. ജിൻ സിഷ്വാൻ പറഞ്ഞു, വേവുഷൻ എഴുന്നേൽക്ക്, എന്തൊരു ഭാരമാണ് നിനക്ക്. ഈ പാറയ്ക്ക് പോലും അത്രയും ഭാരമില്ല. ജാൻചങ് അവിടെ ഓടി വന്നു. വേവുഷൻ പറഞ്ഞു, ജാൻചങ് അവസാനം നീ എത്തി. എത്ര ദിവസമായി? ലാഞ്ചാൻ എവിടെ? അവൻ പോയി എന്ന് ജാൻചങ് പറഞ്ഞു. പോയോ? അവന് പരിക്കേറ്റിട്ടുണ്ട് എന്ന് വേവുഷൻ പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ആർക്കാണ് പരിക്കില്ലാത്തത്? ഗുസലാൻ വംശം താറുമാറായിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവൻ രക്ഷപ്പെട്ട ഉടനെ അങ്ങോട്ട് പോയത്. നീ എന്താ എന്നോട് നന്ദി പറയാത്തത്? നിന്നെ രക്ഷിക്കാൻ ഞാനും ജിൻ സിഷ്വാനും 7 ദിവസമായി ഉറക്കം പോലും ഇല്ലാതെയാണ് ഇങ്ങോട്ട് ഓടി വന്നത്. 7 ദിവസമായോ എന്ന് വേവുഷൻ ചോദിച്ചു. അതെ, ഇവിടെ അടുത്തുള്ള ഗുസുവും ചിങ്ഹേയും വെൻ വംശം വളഞ്ഞു. ഞങ്ങൾക്ക് ലാൻലിംഗ് വരെ പോകേണ്ടി വന്നു സഹായം കിട്ടാൻ. ജിൻ സിഷ്വാനും നന്ദി. വെൻ വംശത്തിനെതിരെ നിൽക്കാൻ വംശത്തലവനെ പ്രേരിപ്പിച്ചത് ജിൻ സിഷ്വാനാണ്. ഇല്ലെങ്കിൽ ആരെയും സഹായത്തിന് കിട്ടില്ലായിരുന്നു. എന്റെ വാൾ കയ്യിലില്ലാതെ യുമ്മങ് വരെ പോയിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ ദിവസങ്ങൾ എടുത്തേനെ. ഞാനത് മറന്നുപോയിരുന്നു എന്ന് വേവുഷൻ പറഞ്ഞു. വെൻ ചാവു നിങ്ങളെ കണ്ടോ? ജിൻ സിഷ്വാൻ പറഞ്ഞു. വെൻ ഷുവും വെൻ ചാവോവും മറ്റെന്തോ അന്വേഷിച്ചു പോയിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഇത്രയും വലിയ കുഴിയുണ്ടാക്കി നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല എന്ന് ജാൻചങ് പറഞ്ഞു. വേവുഷൻ ജിൻ സിഷ്വാന് നന്ദി പറഞ്ഞു. ജിൻ സിഷ്വാൻ ജാൻചങ്ങിനോട് പറഞ്ഞു, എല്ലാ വംശങ്ങളും വെൻ വംശത്തിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു പോവുകയാണ്. രക്ഷപ്പെട്ട മറ്റു ശിഷ്യർ ലാൻലിംഗിലാണുള്ളത്. ചിലപ്പോൾ വെൻ റോഹാൻ അവിടെ വരാൻ സാധ്യതയുണ്ട്. വെൻ വംശം തിരിച്ചടിക്കാതിരിക്കില്ല. അവർ അവിടെ നിന്നും പിരിഞ്ഞുപോയി. ആ വാൾ അപ്പോഴും വേവുഷിന്റെ കയ്യിലുണ്ടായിരുന്നു. ഈ സമയം വെൻ ചാവു വെൻ ഷുവിന്റെ അടുത്തേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഒരു സേവകൻ അവിടെ വന്ന് പറഞ്ഞു, ജാൻചങ്ങും ജിൻസിഷ്വാനും മൂഷിമലയിലേക്ക് പോയിട്ടുണ്ട്. വെൻ ചാവു പറഞ്ഞു, ഇത്രയും ദിവസമായി വേവുഷനും ലാംവാങ്ജിയും രാക്ഷസ ആമയുടെ അടുത്ത് പെട്ടിട്ട്. അവർ വേവുഷന്റെ ശവശരീരം കണ്ടെത്താനാണോ പോകുന്നത്? ലാംവാങ്ജിയും വേവുഷനും ജീവനോടെ ഉണ്ടോ എന്നറിയാനായി വെൻ ചാവു 2 സൈനികരെ അയച്ചു. വെൻ ജൂലിയുയെ യുൻമെങ്ങിലേക്ക് ജിയാങ് വംശത്തെ നിരീക്ഷിക്കാനായി അയച്ചു. എന്നിട്ട് സ്വയം പറഞ്ഞു, വേവുഷൻ, നീ ഇനിയും ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ നേരിട്ട് വരും. പിന്നെ കാണിക്കുന്നത് ജിയാങ് വംശമാണ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. ജിയാങ് ഫെങ്മിയൻ കുട്ടികൾക്ക് അമ്പെയ്ത്ത് പഠിപ്പിക്കുകയാണ്. ജാൻയാൻലിയും കൂടെയുണ്ട്. അപ്പോൾ വേവുഷനും ജാൻചങ്ങും അവിടെ തിരിച്ചെത്തി. എല്ലാവരും സന്തോഷത്തോടെ ഓടി വന്നു. തളർന്നിരുന്ന വേവുഷൻ അപ്പോഴേക്കും ബോധരഹിതനായി. ബോധം തിരിച്ചു കിട്ടുമ്പോൾ വേവുഷൻ ജിയാങ് ഗൃഹത്തിൽ തന്റെ മുറിയിലായിരുന്നു. കട്ടിലിന്റെ തടിയിൽ വേവുഷൻ വരച്ച ചിത്രങ്ങളുണ്ട്. അടുത്തു തന്നെ പരിചരിച്ചുകൊണ്ട് ജാങ്യാൻലിയുമുണ്ട്. ചേച്ചി, എനിക്ക് ദാഹിക്കുന്നു എന്നവൻ പറഞ്ഞു. ജാൻചങ് ജാങ്യാൻലി വേവുഷന് വേണ്ടി ഉണ്ടാക്കിയ സൂപ്പ് ചൂടാക്കി കൊണ്ടുവന്നു. ജാങ്യാൻലി അത് അവന് കൊടുത്തു. വേവുഷൻ പറഞ്ഞു, ഈ ലോകത്തിൽ വച്ച് ഏറ്റവും രുചിയുള്ള സൂപ്പ് ചേച്ചി ഉണ്ടാക്കുന്ന സൂപ്പാണ്. ഷാൻവോ ഗുഹയിൽ വിശന്നിരിക്കുമ്പോഴെല്ലാം ഞാൻ ഈ സൂപ്പിനെ കുറിച്ച് ഓർത്തു. വേവുഷൻ അത് ആർത്തിയോട് കുടിച്ചു. അപ്പോൾ ജിയാങ് ഫെമിയൻ അവിടെ വന്നു. ആഷിയാൻ, നിനക്ക് എങ്ങനെയുണ്ട് എന്ന് സ്നേഹത്തോടെ ചോദിച്ചു. ഇപ്പോൾ നല്ല സുഖമുണ്ട് എന്നവൻ പറഞ്ഞു. ജിയാൻയാൻലി വേവുഷന് വായ തുടയ്ക്കാൻ ഒരു തുണി കൊടുത്തു. ചേച്ചി തുടച്ചു തരണം എന്നവൻ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. നിനക്ക് കൈയില്ലേ എന്ന് ജാൻചങ് ചോദിച്ചു. എനിക്ക് കൈ ഉയർത്താൻ പറ്റുന്നില്ല എന്നവൻ പറഞ്ഞു. ജാൻയാൻലി അവന് മുഖം തുടച്ചുകൊടുത്തു. ജിയാങ് ഫെങ്മിയൻ പറഞ്ഞു, ആഷിയാൻ ഇത്തവണ നീ ഒരുപാട് വിഷമിച്ചു. വേവുഷൻ പറഞ്ഞു,
ഞാൻ ആ ഗുഹയിൽ ഇരിക്കുകയായിരുന്നു. ഇത്രയും ദിവസം എന്നെ രക്ഷിക്കാനായി വിശ്രമമില്ലാതെ ഓടി നടന്നത് ജാൻചെങ് ആണ്. വേവൂഷൻ ജാൻചെങ്ങിനോട് പറഞ്ഞു, നീ ആ ഗുഹയിൽ ഉണ്ടായിരുന്നെങ്കിൽ നിനക്കും അതിന്റെ ക്രെഡിറ്റ് കിട്ടുമായിരുന്നു. എനിക്കും നിന്നോടവിടെ സംസാരിച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റുമായിരുന്നു. ലാഞ്ചാന്റെ കൂടെ ഇരുന്ന് ഞാൻ ബോറടിച്ചു മരിച്ചു. ജാൻചെങ് പറഞ്ഞു, ഹീറോ ആകാൻ ഓടിപ്പോയതുകൊണ്ടല്ലേ, നിനക്ക് അങ്ങനെ തന്നെ വേണം. ജാങ് ഫെങ്മിയൻ പറഞ്ഞു, ജാൻചെങ് നീ അവനോടിങ്ങനെ സംസാരിക്കരുത്. വേവൂഷൻ പറഞ്ഞു, സാരമില്ല, അവന് ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതാണ്. ദേഷ്യം വന്നാലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് എന്ന് ജാങ് ഫെങ്മിയൻ ജാൻചെങ്ങിനോട് പറഞ്ഞു. ഇനി ഇങ്ങനെ പറഞ്ഞാൽ യുൻമെങ്ങിന്റെ തത്വങ്ങളിൽ നിനക്ക് വിശ്വാസമില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇത് കേട്ടുകൊണ്ട് യു ജീവാൻ അവിടെ വന്നു. അവന് മനസ്സിലായില്ലെങ്കിൽ എന്താ, വേവൂഷന് മനസ്സിലാകുന്നുണ്ടല്ലോ. അസാധ്യമായതിന് ശ്രമിക്കുക എന്നതല്ലേ ജിയാങ്ങിന്റെ തത്വം. അവൻ അത് തന്നെയല്ലേ ചെയ്തത്. ആലോചിക്കാതെ പ്രവർത്തിച്ച് വംശത്തിന് ആപത്ത് വിളിച്ചു വരുത്തും. നീ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് ജിയാങ് ഫെങ്മിയൻ ചോദിച്ചു. നല്ല ചോദ്യം. ഞാൻ ഈ വംശത്തിലെ അംഗമാണ്. ഈ രണ്ടു പേരിൽ നിങ്ങളുടെ മകൻ ആരാണ് എന്ന് ഓർമ്മയുണ്ടോ? എല്ലാ ദിവസവും എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ വേയിങ്ങിന് ഉറക്കം വരില്ല. ഞാൻ ഇതറിഞ്ഞിരുന്നെങ്കിൽ അവനെ വെൻവംശത്തിലേക്ക് പോകാൻ അനുവദിക്കില്ലായിരുന്നു. ജിന്നിന്റെയും ജിയാങ്ങിന്റെയും അവകാശികളെ തൊടാൻ വെൻചാവോ ധൈര്യപ്പെടില്ലായിരുന്നു. നീ എന്തിനാണ് ഹീറോ കളിക്കാൻ പോകുന്നത്? ഇവൻ ഒരു ദിവസം ഈ വംശത്തിന് വലിയ നാശം ക്ഷണിച്ചു വരുത്തും. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാം. ജാൻചെങ് ആണ് നമ്മുടെ മകൻ, ജിയാങ് വംശത്തിന്റെ അടുത്ത നേതാവ്. ഞാൻ പ്രസവിച്ചു എന്ന കാരണം കൊണ്ട് നിങ്ങൾക്കവനെ ഇഷ്ടമല്ലെങ്കിലും അവൻ ഒരു ജിയാങ് തന്നെയാണ്. വംശത്തലവന് ഇപ്പോഴും പഴയ ഒരാളെ മറക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് സുഹൃത്തിന്റെ മകൻ എന്ന പേരിൽ ഇവനെ സ്വന്തം മകനെ പോലെ വളർത്തുന്നത് എന്ന് മറ്റുള്ളവർ അടക്കം പറയുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? വേവൂഷൻ നിങ്ങളുടെ മകനാണ് എന്നാണ് അവർ പറയുന്നത്. ദേഷ്യം വന്ന് ജിയാങ് ഫെങ്മിയൻ അവിടെ നിന്നും പോയി. പിറകെ യു ജീവാനും. ഇതെല്ലാം കണ്ട് ജാൻചെങ്ങിന് വിഷമമായി. വേവൂഷൻ പറഞ്ഞു, നീയാണ് അങ്കിൾ ജിയാങ്ങിന്റെ മകൻ, ജിയാങ് വംശത്തിന്റെ അനന്തരാവകാശി. അതുകൊണ്ടാണ് നിന്നോട് ഇത്ര സ്ട്രിക്റ്റായി പെരുമാറുന്നത്. ഞാൻ വേറെ ആരുടെയോ മകനാണ്. എന്റെ അച്ഛനും അമ്മയും അങ്കിൾ ജിയാങ്ങിന്റെ സുഹൃത്തുക്കളായിരുന്നു. അതുകൊണ്ടാണ് അങ്കിൾ ജിയാങ് എന്നോട് അത്ര സ്ട്രിക്റ്റ് അല്ലാത്തത്. ജാൻചെങ് പറഞ്ഞു, എന്നോട് സ്ട്രിക്റ്റ് അല്ല, എന്നെ അച്ഛന് ഇഷ്ടമല്ല. ആർക്കെങ്കിലും സ്വന്തം മകനെ ഇഷ്ടമല്ലാതിരിക്കുമോ? അച്ഛന് അമ്മയെ ഇഷ്ടമല്ല, അതുകൊണ്ട് എന്നെയും ഇഷ്ടമല്ല. അച്ഛൻ വിചാരിക്കുന്ന സ്വഭാവമല്ല എനിക്ക്. നീ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാനും വിശ്രമമില്ലാതെ ഓടി നടന്നിട്ടുണ്ട്. വേവൂഷൻ പറഞ്ഞു, വംശത്തിന്റെ തത്വങ്ങളിൽ വലിയ കാര്യമില്ല. ഗുസുവിലെ ലാൽ വംശക്കാർക്ക് അവിടുത്തെ നിയമങ്ങളനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല. ജിയാങ്ങിന് എത്ര വംശത്തലവന്മാരുണ്ടായിരുന്നു? അവരെല്ലാവരും ഒരുപോലെയാണോ? ഗുസുവിലെ ലാനി വ്യത്യസ്തയല്ലേ? എന്നാൽ അവരുടെ കഴിവുകളെ എല്ലാവരും അംഗീകരിക്കുന്നില്ലേ? അതുകൊണ്ട് നീ ഇതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കണ്ട. ഭാവിയിൽ നീ ഇവിടുത്തെ വംശത്തലവനാകും. ഞാൻ നിന്റെ സഹായിയായിരിക്കും. നിന്റെ അച്ഛനെയും എന്റെ അച്ഛനെയും പോലെ നമ്മൾ യുൻമെങ്ങിന്റെ നായകരാണ്. അവസാനം വേവൂഷൻ ചോദിക്കുന്നു, ജാൻചെങ് അവരെ നമ്മൾ ഇനി കാണുമോ? ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും അറിയിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.